ದಿವ್ಯನಾಯ ಜ್ಯೋತಿ ರೂಪನಿ ನಮಿಚಿಡ ದಿವ್ಯ ಜ್ಞಾನ ಧಾರೆಯಿಲ್ಲ ನಿನ್ನು ಚೇರುವ ದಿವ್ಯಮಾಯ ವಿದ್ಯೆ ತೇಡಿ ವಂದನನ್ನಿದ ದಿವ್ಯ ಪಾದ ಪುಲ್ಗಿಡಾಂತರೂವರಂ ವಿಭೋ ಶಾಂತಿ ദൈവമെന്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. പ്രാർത്ഥന. ദൈവമേ, ഞങ്ങൾ അങ്ങയെ തിരുവചനം ഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ആണവർത്തം ഗ്രഹിക്കാൻ അങ്ങയെ പരിശാൽമാരായി ഞങ്ങൾ നിൽക്കണമേ. അങ്ങയെ വചനം സ്വീകരിക്കാനും ജീവിക്കാനും പങ്കുവയ്ക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് താങ്ങും തരണമാകട്ടെ. സഭാമാധവനോട് ചേർന്ന് നിന്ന് സദ്ഗുരു യേശുവിനെ സമൂഹ ബോധ്യത്തിൽ അവതരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. യേശു ക്രിസ്തുവിൽ പ്രിയ നിറഞ്ഞ കുഞ്ഞുമക്കളെ, എല്ലാവരും വീട്ടിലെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നമുക്കൊന്നൊരു വിശുദ്ധനെ പരിചയപ്പെട്ടാലോ? ഓക്കെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധയാണ് പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി. സ്പെയിനിലെ അർഗോൺ എന്ന് പറഞ്ഞ പ്രദേശത്തെ പെഡ്രോ രാജാവിന്റെ മകളായിരുന്നു എലിസബത്ത്. അങ്ങനെ എലിസബത്ത് വളർന്ന് എലിസബത്തിന് 12 വയസ്സായപ്പോ പോർച്ചുഗലിലെ തന്നെ ഡെന്നിസ് രാജാവിനെ വിവാഹം ചെയ്തു. ഡെന്നിസ് രാജാവ് എലിസബത്തിന്റെ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും ഒക്കെ എതിരായിരുന്നു. പക്ഷെ അവരുടെ സമ്പത്തും സൗന്ദര്യവും സാമർഥ്യവും എല്ലാം കൂടുതൽ അമൂല്യമായി പരിഗണിച്ചിരുന്നത്. രാജ്ഞി കിരീടം അണിയുന്നതിലും രാജകീയ ആർഭാടങ്ങളിൽ ഒന്നും ആനന്ദം കണ്ടെത്തിയിരുന്നില്ല, പ്രാർത്ഥനയിലായിരുന്നു അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നത്. ധ്യാനം, ദിവ്യബലി, കനോന നമസ്കാരം, ദേവമാതാവിനുള്ള ലുത്തനിയ, ജ്ഞാനവായന എന്നിവയെല്ലാം വായിക്കാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവൾ നിശ്ചയിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. കഴിയുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. ദരിദ്രരുടെ അടുത്ത് ചെന്ന് അവരെ സഹായിക്കും. രോഗികളുടെ അടുത്ത് ചെന്ന് അവരുടെ മുറിവുകളൊക്കെ കെട്ടിവെച്ചു കൊടുക്കും. ഭർത്താവിനെ ഉപചാരപൂർവം സേവിച്ചിരുന്നു. ഭർത്താവിനെ വേദനിപ്പിച്ചൊന്നുമില്ല. അങ്ങനെയിരിക്കെ എലിസബത്തിന് 2 പുത്രന്മാർ ജനിച്ചു. അൽഫോൺസും കോൺസ്റ്റാന്റിനോസ് എന്നായിരുന്നു അവരുടെ പേര്. അപ്പൊ അവര് വളർന്നു വലുതായപ്പോ അവര് രാജ്യം ഭരിച്ചു. അപ്പൊ പിതാവിനെതിരെ പടവെട്ടി. അപ്പൊ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു അമ്മ കൂടുതലും താങ്ങുന്നത് കൊണ്ടാണ് മക്കൾ ഇങ്ങനെ പടവെട്ടുന്നതെന്ന് വിചാരിച്ച് നമ്മുടെ രാജ്ഞിനെ രാജ്യത്തു നിന്ന് പുറത്താക്കി. വിപ്രവാസത്തിലും അവൾ പ്രാർത്ഥന മുറുകെ പിടിച്ചു, പ്രാർത്ഥന വർദ്ധിപ്പിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ രാജ്ഞിയുടെ വിനയം കണ്ടിട്ട് രാജ്ഞിയെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിച്ചു. അങ്ങനെ നമ്മുടെ രാജാവ് രോഗിയ. പക്ഷെ രാജാവ് ഇതൊക്കെ ചെയ്തിട്ടും രാജ്ഞി തിരിച്ചൊരു പ്രതികാരം ചെയ്തില്ല. രാജാവിന് വിശ്വസ്തയോടെ ശുശ്രൂഷിച്ച് അവളുടെ സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ 1325 ഭർത്താവ് മരിച്ചു. ശേഷം അവള് ഫ്രാൻസിസ്കൻ 3rd സഭയിൽ ചേർന്ന് ധർമ്മപ്രവർത്തികൾ ചെയ്ത് ജീവിച്ചു. 1326 65 വയസ്സുള്ളപ്പോൾ അവള് ദിവംഗതയായി. ഇതേ സെയിം സിറ്റുവേഷൻ ആണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. സോ നമുക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാം. സഭാ വാർത്തകൾ. COVID 2nd വരവിലും ഇരിഞ്ഞാലക്കുട നാടിനൊപ്പം. ആവർത്തിച്ചു വരുന്ന ദുരിതങ്ങളിൽ മനസ്സടിയാതെ സകല ജനങ്ങൾക്കും സഹായഹസ്തവുമായി വീണ്ടും ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദിക സന്യസ്ഥ വിശ്വാസി സമൂഹം. ജർമ്മനിയിൽ നിന്നും വിമത ശബ്ദം. പ്രാർത്ഥനയോടെ കത്തോലിക്ക ലോകം. സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെ എതിർത്ത് ജർമ്മനിയിൽ ഒരു വിഭാഗം വൈദികരും ബിഷപ്പുമാരും. അവരാണ് വിശ്വാസ തിരുസംഘത്തിന്റെ
നിർദ്ദേശം ലംഘിച്ച് ഈയിടെ സ്വവർഗ ബന്ധങ്ങൾ ആശീർവദിച്ചത്. ന്യൂനപക്ഷ ക്ഷേമത്തിന് തുല്യനീതി ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തണം. KCBC ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് തുല്യനീതി ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് സിറോ മലബാർ ലത്തീൻ മലങ്കര സഭാപിതാക്കന്മാർ ഉൾപ്പെട്ട കേരള കത്തോലിക്ക മെത്രാൻ സമിതി. എല്ലാ വിഭാഗ ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കാവസ്ഥ ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് ക്ഷേമ പദ്ധതികളെ അനുപാതം നിശ്ചയിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. വിശദമത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകികതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മീനെയും 60 മീനെയും 30 മീനെയും ഫലം പുറപ്പെടുവിക്കുന്നു. വചനം കേട്ടിട്ട് ഉടനെ സന്തോഷം സ്വീകരിക്കുകയും തന്നെ വെയിലില്ലാത്തതിനാൽ അത്രനേരം മാത്രം നിന്നുകൊണ്ട് വചനത്തെ പ്രതി ക്ലേശവും പെയ്യുകയും ഉണ്ടാകുമ്പോൾ തലക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ നിന്ന്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കായിട്ടും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, 2021-22 മതബോധന വർഷം, ഈ വർഷത്തിലെ ആപ്തവാക്യമാണ് ക്രിസ്തു ദർശനം മാതാപിതാക്കളിലൂടെ. ഈ വാക്യം വളരെ അർത്ഥവത്താണ്. കാരണം നമ്മുടെ കുട്ടികൾ അധിക സമയവും മാതാപിതാക്കൾക്കൊപ്പം വീടുകളിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. കുട്ടികളുടെ മതബോധന കാര്യത്തിൽ മാതാപിതാക്കൾ ഇന്ന് അധ്യാപകർക്ക് തുല്യരാണ്. അവരെ സന്ധ്യാപ്രാർത്ഥനകളിലും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിലും മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ അവരെ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായി അടുപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ മഹാമാരിയിൽ ചേർത്ത് നിൽക്കാനായി സാധിക്കട്ടെ.